Divine thoughts, a journey to the innermost recesses of our soul. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 13 അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് ഈശോ ജെറൂസലമിലേക്ക് പോവുകയായിരുന്നു എന്ന ആമുഖ വചനത്തോടെയാണ് ഈ ഭാഗം ആരംഭിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ധ്യാനിച്ചിരുന്നു ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ കേന്ദ്രഭാഗത്ത് 9 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ ലൂക്ക വിവരിക്കുന്നത് ഈശോയുടെ ജെറൂസലമിലേക്കുള്ള ശിഷ്യരുമൊത്തുള്ള യാത്രയാണ് എന്ന്. ഈ യാത്രാമധ്യേയാണ് തൻ്റെ ശിഷ്യന്മാർക്ക് അവരുടെ ജീവിതത്തിൽ അവർ അനുവർത്തിക്കേണ്ട ജീവിതശൈലി ഈശോ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്. ഇതൊരു പരിശീലന കളരിയായിരുന്നു ഈ യാത്ര, ഓർസലമിലേക്കുള്ള യാത്ര എന്ന് നമ്മൾ കണ്ടു. ഈ യാത്രയുടെ അവസാന ഘട്ടത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പരാമർശം. പോവും വഴി ഒരുവൻ ഈശോയോട് ചോദിക്കുകയാണ്, ജീവൻ അവകാശപ്പെടുത്തുന്നവർ ചുരുക്കമാണ്, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണ്. ഈ ചോദ്യം ഒരു ജിജ്ഞാസയിൽ നിന്ന് ഉയർന്ന ചോദ്യമായിരുന്നു. ഈ ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്തുവാൻ മുതിരാതെ ഈശോ രക്ഷ പ്രാപിക്കുവാനുള്ള മാർഗം എന്താണ് എന്ന് അവൻ ഓതി കൊടുക്കുകയാണ്. ഇടുങ്ങിയ വാതിലിലൂടെ കടക്കുവാൻ പരിശ്രമിക്കുവിൻ എന്നാണ് അവിടുത്തെ പ്രബോധനം. എന്താണ് ഈ ഇടുങ്ങിയ വാതിൽ? ഇത് മനസ്സിലാകണമെങ്കിൽ ഈശോയുടെ തന്നെ ഗിരിപ്രഭാഷണത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 7:13-14 വാക്യങ്ങളിൽ പറയുന്ന കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഈശോ അവിടെ പറയുന്നു, നാശത്തിലേക്കുള്ള വഴി വീതിയുള്ളതും വാതിൽ വിശാലവുമാണ്, നന്മയിലേക്കുള്ളതാകട്ടെ രക്ഷയിലേക്കുള്ളതാകട്ടെ ഇടുങ്ങിയതാണ്, വീതി കുറഞ്ഞതാണ്. ഈ ജീവനിലേക്ക് നയിക്കുന്ന, നന്മയിലേക്ക് നയിക്കുന്ന ഇടുങ്ങിയ വീതി കുറഞ്ഞ വാതിലിലൂടെ പ്രവേശിക്കുവാനാണ് ഈശോ നമ്മോട് ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത്. സഭാപിതാവായ അലക്സാണ്ട്രിയയിലെ സിറിൽ പറയും, ഈ വിശാലമായ വാതില് ദൈവം വെറുക്കുന്നതും നിയമം വിലക്കുന്നതുമായ കാര്യങ്ങളിലേക്കുള്ള മനുഷ്യന്റെ ചായ്വാണ് എന്ന്. ഈ ചായ്വ് അവനെ അധർമ്മത്തിലെത്തിക്കും, തിന്മയിലേക്ക് നയിക്കും. പക്ഷെ മിശിഹായോടുകൂടി ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ വീതി കുറഞ്ഞ വഴിയിലൂടെ, ഇടുങ്ങിയ വാതിലിലൂടെ ജീവനിലേക്ക് പ്രവേശിക്കും, അവൻ മിശിഹായോടൊത്ത് ആയിരിക്കുകയും ചെയ്യും. ഈശോ തുടർന്ന് പറയുന്നുണ്ട്, ഗൃഹനാഥൻ ഉണർന്ന് വാതിലടച്ചു കഴിഞ്ഞാൽ അതിനു മുൻപ് അകത്ത് പ്രവേശിക്കുവാൻ സാധിക്കാത്തവർ പുറത്തു നിന്ന് വാതിലിൽ മുട്ടിക്കൊണ്ട് പറയും, കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമേ എന്ന്. പക്ഷേ അകത്തുനിന്ന് ഈശോ പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, നിങ്ങൾ എവിടെ നിന്നാണ് അറിയുന്നില്ല എന്ന്. പക്ഷേ ഇത് പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ വിഷമമാണ്. കാരണം അവർ പറയും, നീ ഞങ്ങളുടെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചിട്ടുണ്ട്, നിന്റെ വചനം ഞങ്ങൾ കേട്ടിട്ടുണ്ട്, നിന്റെ മുൻപിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഉള്ളിൽ നിന്ന് ഈശോ പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല, നിങ്ങൾ എന്നിലും നകന്നു പോകുവിനെന്ന്. അലക്സാണ്ട്രിയയിലെ സിറിൽ വീണ്ടും പറയും, മിശിഹായുടെ നാമത്തിൽ മുദ്രിതരാണെങ്കിലും ക്രിസ്ത്യാനികളെന്ന പേര് ഉള്ളവരാണെങ്കിലും ധർമ്മം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, നീതി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല എന്ന്. ഈശോ തുറന്ന് പറയുന്നുണ്ടല്ലോ, അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോവിനോടൊപ്പം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ, കിഴക്ക് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഒക്കെ ആൾക്കാർ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിരിക്കും, അപ്പോൾ നിങ്ങൾ പുറന്തള്ളപ്പെടുമെന്ന്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അകത്ത് മിശിഹായോടൊപ്പം പൂർവ്വപിതാക്കന്മാരോടൊപ്പം വിരുന്നിന് സ്ഥാനം ലഭിക്കുവാനായിട്ട് ചെയ്യേണ്ടത് നീതിയുടെ വഴിയെ ചരിക്കണം, ധർമ്മത്തിൻ്റെ വഴിയെ ചരിക്കണം. യഥാർത്ഥത്തിൽ ഈ ധർമ്മത്തെക്കുറിച്ചാണ്, ഈ ദൈവ വഴിയെക്കുറിച്ചാണ്, നീതിയുടെ പാതയെക്കുറിച്ചാണ് ആദ്യ ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടത്. പഴയ നിയമത്തിൽ നിന്ന്, തോറായിൽ നിന്ന്, നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, സീന ഉടമ്പടിയില് ദൈവം ഹോറബ് മലയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് അഗ്നിയിലും മേഘത്തിലുമെല്ലാം അവിടുന്ന് പ്രത്യക്ഷപ്പെട്ട് ആ വലിയ ഉടമ്പടി ഉറപ്പിക്കുമ്പോൾ, കൽപ്പനകൾ നൽകുമ്പോൾ എന്തായിരുന്നു ഉദ്ദേശിച്ചത്? നിങ്ങൾ കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട, അനുഷ്ഠിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളുമാണ് ആ ഉടമ്പടിയുടെ വ്യവസ്ഥകളായിട്ട്, 10 പ്രമാണങ്ങളായിട്ട് ഈശോ ദൈവം നൽകിയത്. ദൈവം നൽകിയ ഈ പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട്
ദൈവത്തിൻ്റെ വഴിയെ, അത് വീതി കുറഞ്ഞ വഴിയാണ്, തിന്മയിലേക്ക് നയിക്കുന്ന വിശാലമായ വഴിയല്ല, ആ ഇടുങ്ങിയ വഴിയിലൂടെ, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവർക്കാണ് ജീവനിൽ പങ്ക് ലഭിക്കുന്നത് എന്നാണ് ഈശോ സൂചിപ്പിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ നിവിയാട വാചകത്തിൽ നിന്നുള്ള വചനത്തിൽ നിന്ന് നമ്മൾ കേട്ടത് ഇത് തന്നെയായിരുന്നു. ജനം അജ്ഞത കൊണ്ട് മരിക്കുന്നു, അവരെ അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. ഈ ലഭിച്ച, ദൈവത്തിൽ നിന്ന് ലഭിച്ച ഈ പ്രമാണങ്ങൾ, കൽപ്പനകൾ അതനുഭവിച്ചവർ, ദൈവപരിപാലനയും സംരക്ഷണവും അനുഭവിച്ചവർ വരും തലമുറയ്ക്ക് പകർന്നു നൽകാത്തത് കൊണ്ടാണ് ജനം അജ്ഞത കൊണ്ട് അടിമത്തത്തിലേക്ക് നീങ്ങുന്നത് എന്ന്. നമുക്കും നമ്മുടെ പൂർവികരിൽ നിന്ന് ലഭിച്ച ദൈവാനുഭവം, ദൈവ പ്രമാണങ്ങളുടെ ആ പ്രബോധനം, അത് നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മൾ കൈമാറുന്നില്ലെങ്കിൽ, വേണ്ട തരത്തിൽ കൈമാറുന്നില്ലെങ്കിൽ, വരും തലമുറയും യുവതലമുറയും അജ്ഞതയിലൂടെ അടിമത്തത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയുണ്ടാകും. അത് നമ്മുടെ കുറ്റമായിരിക്കുമെന്നും ഈശോ സൂചിപ്പിക്കുന്നുണ്ട്. യെശയ്യ നിവിയായിൽ നിന്ന് നമ്മൾ ശ്രവിച്ച വചനഭാഗവും ഇതിനോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കേണ്ടതാണ്. യെശയ്യയുടെ പുസ്തകം 5:12 നമ്മൾ വായിച്ചു കേട്ടു, എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു എന്ന്. സീനാ മലയിൽ വെച്ച് ദൈവം നൽകിയ ഉടമ്പടി പ്രമാണങ്ങളുടെ വേണ്ട തരത്തിലുള്ള കൈമാറ്റം നടക്കാത്തതുകൊണ്ട്, വരും തലമുറയ്ക്ക് പകർന്നു നൽകാത്തതുകൊണ്ട് ജനം അജ്ഞരായി തുടരുന്നു. ദൈവ വഴികളെക്കുറിച്ച്, ദൈവത്തിൻ്റെ ജീവനിലേക്ക് നയിക്കുന്ന വാതിലിനെ കുറിച്ച്, അതാണ് അവരെ അടിമത്തത്തിലേക്ക്, തിന്മയുടെ അടിമത്തത്തിലേക്ക് നയിക്കുന്നത് എന്ന് പ്രവാചകൻ സൂചിപ്പിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഈശോ പറയുന്നത്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നടന്നു പോകുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഈ അധർമ്മം എന്താണ് എന്നും യെശയ്യ നിവിയ സൂചിപ്പിക്കുന്നുണ്ട്. 18 നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചിഴക്കുന്നവന് ദുരിതം, പാപത്തെ കയറ് കെട്ടി വലിക്കുന്നവന് ദുരിതം, തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം, പ്രകാശത്തെ അന്ധകാരമായും അന്ധകാരത്തെ പ്രകാശമായും ഗണിക്കുന്നവന് ദുരിതം, മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം. ഇതാണ് തിന്മ. നന്മയെ തിന്മയായി, തിന്മയെ നന്മയായി കാണുന്നു, പ്രകാശത്തെ അന്ധകാരമായി അന്ധകാരത്തെ പ്രകാശമായി കാണുന്നു, മധുരത്തെ കയ്പായി കയ്പിനെ മധുരമായി കാണുന്നു. നന്മയുടെ വഴി തിരിച്ചറിയാതെ പോകുന്നതാണ് ദൈവ സന്നിധിയിൽ സ്വീകാര്യത ഇല്ലാതാക്കുന്നത് എന്നാണ് യെശയ്യ നിവിയായും സൂചിപ്പിക്കുന്നത്. സ്വീകരിക്കപ്പെടേണ്ടതിനായിട്ട് പുറത്തുനിന്ന് മുട്ടുന്നവർ പറയുന്ന ന്യായം, നീ ഞങ്ങളുടെ പട്ടണങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, അതെ അവിടുത്തെ വചനം നമ്മൾ സമൃദ്ധമായി കേട്ടിട്ടുണ്ട്, പക്ഷേ കേട്ട വചനത്തിന് നമ്മുടെ ഉള്ളിൽ സ്ഥാനമുണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം എന്ന് സഭാപിതാവായ അഗസ്തിനോസ് പറയുന്നുണ്ട്. അഗസ്തിനോസ് പിതാവ് തന്നെ വീണ്ടും അവർ പറയുന്ന ന്യായത്തെക്കുറിച്ച്, നിന്റെ മുൻപ് ഞങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ട്, പാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് സഭാപിതാവായ അഗസ്തിനോസ് നൽകുന്ന വ്യാഖ്യാനം ഇപ്രകാരമാണ്, അവർ ഭക്ഷിച്ചതും പാനം ചെയ്തതുമായ ഭക്ഷണം മിശിഹായാണ്, കർത്താവിൻ്റെ ശത്രുക്കൾ പോലും അവനെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു, ശിക്ഷാവിധിക്ക് കാരണമാകാത്ത വിധത്തിൽ ഭക്ഷിച്ചെങ്കിൽ മാത്രമേ തങ്ങൾ ഭക്ഷിക്കുന്ന കരയറ്റ കുഞ്ഞാടിനെ വിശ്വാസികൾക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 11:29 നൽകുന്ന മുന്നറിയിപ്പും അഗസ്തിനോസ് ഉദ്ധരിക്കുന്നുണ്ട്. അയോഗ്യതയോടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന ആരും തൻ്റെ മേലുള്ള ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് എന്ന്. എന്താണ് അയോഗ്യതയോടെയുള്ള പരിശുദ്ധ കുർബാനയിലെ പങ്കുചേരൽ, അവിടുത്തെ ശരീരരക്തങ്ങളിലുള്ള പങ്കുചേരൽ? ഈ അധർമ്മത്തിൻ്റെ വഴിയെ ചരിച്ചുകൊണ്ടുള്ള ബലിയർപ്പണമാണ്. ധർമ്മത്തിൻ്റെ വഴിയെ ചരിക്കുന്നെങ്കിൽ, നീതിയുടെ മാർഗത്തിലൂടെ നടക്കുന്നെങ്കിൽ മാത്രമേ യോഗ്യതയോടുകൂടി ഈ ബലിയർപ്പിക്കുവാനും അവിടുത്തെ തിരുശരീര രക്തങ്ങളിൽ പങ്കുചേരാനും അർഹതയുള്ളൂ എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ധർമ്മ ജീവിതത്തിൻ്റെ, നീതിനിഷ്ഠമായ ജീവിതത്തിൻ്റെ പ്രായോഗിക മാനത്തെക്കുറിച്ചാണ് കൊരിന്ത്യസുകാർക്കുള്ള 1:16 ആദ്യ വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ടു. പൗലോസ് ലീഹ ഓർസലമിലെ സഹനം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ആ സമൂഹത്തിന് വേണ്ടി, വിശ്വാസ സമൂഹത്തിന് വേണ്ടിയുള്ള ധനശേഖരണത്തെക്കുറിച്ച് പറയുമ്പോൾ, ഓരോ ഞായറാഴ്ചയും തങ്ങൾക്ക് കഴിവുള്ളത് വേദനയിലായിരിക്കുന്ന, ദുരിതത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി നീക്കിവെക്കണമെന്ന് പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുന്നതും ഈ പശ്ചാത്തലത്തിൽ ഈ ധർമ്മ ജീവിതത്തോട് ചേർന്ന് പോകുന്നതാണ്.
ഇന്ന് ഈ കൊറോണ കാലത്ത് നമുക്ക് ചുറ്റും വേദനിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ളത് ആവശ്യക്കാരെ കണ്ടെത്തി നൽകുവാനുള്ള ഉത്തരവാദിത്വവും മിശിഹായുടെ ഈ ധർമ്മ ജീവിതത്തിൻ്റെ ധാർമ്മികതയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ആഹ്വാനമാണ് പൗലോസ് ശ്ലീഹായിലൂടെ തിരുസഭ ഇന്ന് നമുക്ക് നൽകുന്നത്. ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ അവിടുത്തെ വചനം കേൾക്കുന്നുണ്ട്, അവിടുത്തെ ശരീരവും രക്തവും പങ്ക് ശരീരത്തിലും രക്തത്തിലും പങ്കു പറ്റുന്നുമുണ്ട്. ഈ വചനശ്രവണവും തിരുശരീര രക്തങ്ങളിലെ പങ്കാളിത്തവും നമുക്ക് രക്ഷയ്ക്ക് കാരണമാകണമെങ്കിൽ, ജീവനിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നതിന് സഹായകമാകണമെങ്കിൽ നീതിയുടെ ധർമ്മത്തിൻ്റെ ജീവിതം നയിക്കണമെന്നാണ് ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുക. ഓരോ പരിശുദ്ധ കുർബാനയിലും കുർബാന സ്വീകരണത്തിന് ശേഷം കാർമ്മികന് ഉച്ചത്തിൽ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥനയോട് നമുക്ക് നമ്മുടെ ഈ പരിചിന്തനം അവസാനിപ്പിക്കാം. കാർമ്മികൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായി, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. അതെ, ദൈവസന്നിധിയിലുള്ള സന്തുഷ്ടിക്ക് നിദാനമാകുവാന്ന തരത്തിൽ ഈ ശരീരരക്തങ്ങളിലുള്ള പങ്കാളിത്തവും അവിടുത്തെ വചനശ്രവണവും നമ്മെ സഹായിക്കട്ടെ. ആമേൻ.